ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസിയാണേ. എന്താണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നാട്ടിൽ മഴയാണ് കേട്ടോ. എപ്പോഴാ പെയ്യുന്നതെന്ന് യാതൊരു മുന്നറിയിപ്പും ഇല്ല. ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഉച്ചയ്ക്കായിരിക്കും, വൈകിട്ടായിരിക്കും. എന്നാലും ചൂടിന് യാതൊരു കുറവും ഇല്ല കേട്ടോ. മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം ചൂടാവും. ഇത് ഞാൻ ഈ കിളികൾക്കൊക്കെ ഇച്ചിരി വെള്ളം വെക്കുന്നതാണ്. കിളി മാത്രമല്ല, പട്ടിയും പൂച്ചയൊക്കെ വന്ന് കുടിക്കാറുണ്ട്. ജോസാൻ എപ്പോഴും വഴക്ക് പറയും, നീയാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ ഇവിടെ അടുപ്പിക്കുന്നതെന്ന്. പക്ഷെ അതും ജീവനുള്ള ജീവികളാണല്ലോ, അതുങ്ങൾക്കും ദാഹമൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. പൂച്ചയൊക്കെ വന്ന് ഇരുന്നാലും എന്തെങ്കിലും മീൻ മുള്ളോ മീൻ വെട്ടുവാണെങ്കിലോ ഒക്കെ അതുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. പലരും പറയും അത് ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ബുദ്ധിമുട്ട് ശല്യമായി തീരുന്നതെന്നൊക്കെ. പക്ഷെ എനിക്ക് മനസ്സ് വരത്തില്ലെന്നേ. അതാണ്, ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ. കണ്ണു തപ്പിയ ഒരു കള്ളിപ്പൂച്ചയുണ്ട്, അതകത്താ കതവ് തുറക്കാനേ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഇതിപ്പോ ദാ ഇന്ന് രാവിലെ തന്നെ ഉച്ചയ്ക്കത്തെ പരിപാടികൾ അങ്ങ് തുടങ്ങി കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിജീസ് കിച്ചൺ എൻ്റെ ചേച്ചി ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പോയി, പോയിട്ട് അവള് വീഡിയോ ഒക്കെ അവളുടെ ചാനലിൽ ഇട്ടിരുന്നു. എന്നിട്ടും എനിക്കിതുവരെ ഇടാൻ സമയം കിട്ടിയില്ല, ക്ഷമിക്കണേ. ഇതൊരു പെട്ടെന്നൊരു കറി, മാങ്ങാക്കറിയുടെ വെർഷൻ എന്ന് പറയാം. മാങ്ങാക്കറി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് പച്ചത്തക്കാളി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. മാങ്ങ അധികം പുളിയുള്ളതല്ല, ചെറിയൊരു മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ജോസാൻ ഇഷ്ടപ്പെടുമോ കൂട്ടുമോ എന്നൊക്കെ. കാരണം മോര് കയറി, മോര് കാച്ചി, ഇത് ജോസാൻ അത്ര പ്രിയമില്ല. പക്ഷേ ഇത് നന്നായിട്ട് കൂട്ടി, പ്രത്യേകിച്ച് അതിൻ്റെ കഷ്ണങ്ങൾ ചോദിച്ച് മേടിക്കുകയായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, അന്നേരം ജോസാന് എന്തിൻ്റെ സൊക്കേട ഈ മോര് കറി കൂട്ടാത്തേന്ന്. അന്നേരം പറഞ്ഞു, എടി അതല്ല, അതിൻ്റെ കഷ്ണങ്ങൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിനു വേണ്ടിയാണെന്ന്. അപ്പൊ കുറച്ച് പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, മാങ്ങ, ഒത്തിരി പുളിയുള്ള മാങ്ങ ഉണ്ടോ വേണ്ട കേട്ടോ. കഷ്ണങ്ങൾ കഴിക്കാനായിട്ടാണെങ്കിൽ, മാങ്ങാക്കറിക്കാണെങ്കിൽ നല്ല പുളി വേണം. അപ്പോൾ അധികം പുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് ലേശം ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിന് ഇത്തിരി കളറ് വേണം, അതുകൊണ്ട് ഞാൻ ഇത്തിരി എരിയുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എരി അനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോഴത്തേക്ക് ഇതാ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് അരപ്പിട്ട്, അരപ്പിട്ടിട്ട് ഒന്ന് തിളക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം രാവിലെ ഞാൻ അടുക്കള പരിപാടി തുടങ്ങിയെന്ന് ചോദിച്ചാൽ, അവർ നാട്ടിലെത്തിയ ശേഷം ഒരു ദിവസം അവിടെ നിന്നിട്ട് പിറ്റേന്ന് റയിച്ചാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഒരു ദിവസമേ ഉള്ളൂ റയിച്ചാൻ നാട്ടിൽ, ഉടനെ തിരിച്ചു പോകും, ഡാഡി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവിടെ. അത് മാത്രമല്ല, ഡാഡി അടുത്ത മാസം നാട്ടിലോട്ട് വരുന്നുണ്ട്, അന്നേരവും റയിച്ചാൻ കൂടെ വരണം. അപ്പൊ ഈ രണ്ടും സമയത്തൂടെ ലീവ് എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം ഈ നാട്ടിലുള്ളായിരുന്നു, പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. അപ്പൊ ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞ് തീ അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. കാരണം ഓൾറെഡി നമ്മുടെ കുടം മൺകുടമാണ്, നല്ല ചൂടാണ്. വീണ്ടും തീ ഇട്ടാല് നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല, അത് തിളച്ചു പോവും. അതുകൊണ്ട് ഈ കുടത്തിന്റെ ചൂട് മതി ആ അരപ്പ് വേവാനായിട്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അരപ്പ് ഒഴിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടു. ആ മൺകുടമായതുകൊണ്ട് നല്ല ചൂടുണ്ട്. അതിനുശേഷം താളിക്കാനായിട്ട്, പ്രത്യേകിച്ച് താളിക്കുന്നതിന്റെ നിങ്ങൾക്കറിയാലോ, എണ്ണയൊഴിച്ചു, കടുകിട്ടു, അത് കൂട്ടിപ്പോൾ കൊച്ചുള്ളി. കൊച്ചുള്ളിയാണ് കടുതാളിക്കാൻ ഏറ്റവും എന്താണ് ഒരു മണം കിട്ടുന്നതും രുചി കിട്ടുന്നതും കേട്ടോ. ഇനി കൊച്ചുള്ളി ഇല്ലാന്നും പറഞ്ഞ് സവാളയുള്ളിയും ചേർക്കാറുണ്ട് ഞാൻ. ഇല്ലെങ്കിൽ വറ്റലുമുളക്, കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ലാസ്റ്റ് കളറിന് വേണ്ടി ലേശം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ചേർത്ത് ഒഴിച്ച് അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. സത്യം പറയട്ടെ, ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ ഇടയ്ക്ക് എവിടുന്നേലുമൊക്കെ മാങ്ങ കിട്ടും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. കാരണം ജോസാൻ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ജോസാൻ ഒഴിച്ച് കറികളോടൊന്നും അത്ര പ്രിയമില്ല. അതുകൊണ്ട് തന്നെ തോരൻ, ചമ്മന്തി, മീൻ വറുത്തത്, ഈ ഇതുണ്ടെങ്കിൽ ധാരാളം, വേറെ ഒന്നുമേ വേണ്ട. ഒരു തോരനും ചമ്മന്തി ഉണ്ടെങ്കിൽ അത് ധാരാളം. എൻ്റെ അടുത്ത് ഈ പാത്രത്തെക്കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പല വ്ളോഗുകളിലും കാണിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ്. ഇതിനധികം എണ്ണ വേണ്ട, ഇപ്രാവശ്യം ഓർത്തിരുന്ന് ഞാനൊരു കിമ്മിണി എണ്ണ ഒഴിച്ചുള്ള, എല്ലാ പ്രാവശ്യവും കുറേ എണ്ണ അങ്ങ് ഒഴിക്കും. ഇപ്രാവശ്യം അത് ഓർത്തിരുന്ന് കേട്ടോ. പയർ തോരനാണ്, നമ്മുടെ നാടൻ പയറാണേ. അതിനകത്ത് പയറ്, സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റി എടുക്കണം. ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴലണം. അപ്പോൾ ഈ പാത്രം മേയറിൻ്റെയാണ്. ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തു. അപ്പോൾ നല്ല പുതിയതുപോലെ ഇരിക്കുമല്ലേ. ഇങ്ങനെയുള്ള പാത്രങ്ങൾ, നോൺ സ്റ്റിക്കിൻ്റെ ആയാലും ഇങ്ങനെയുള്ള, ഇത് സെറാമിക് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ
പാചകം ചെയ്ത ശേഷം ഉടനെ അതിൽ നിന്നും മാറ്റിയ ശേഷം ഇത് പാത്രം തണുത്ത ശേഷം ഒന്ന് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുകയോ തുണി കൊണ്ട് തുടയ്ക്കുകയോ ചെയ്ത് അതിൻ്റെ ആ കറികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ തുടച്ച് കളഞ്ഞ ശേഷം നമുക്ക് ലിക്വിഡ് ഇടാതെ വേണമെങ്കിലും നന്നായിട്ട് കഴുകി വെച്ചാൽ മതി. ലിക്വിഡ് ഇടുന്നുവെങ്കിൽ ലേശം ചേർത്താൽ മതി. അരപ്പിനായിട്ട് ഞാൻ തേങ്ങയും ലേശം ജീരകപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി അതിനകത്തുണ്ടല്ലോ. അപ്പൊ പാത്രത്തിന്റെയാണ് പറഞ്ഞത്, നോൺ സ്റ്റിക്ക് ആവട്ടെ, ഈ ഇങ്ങനെയുള്ള പാത്രങ്ങളാവട്ടെ, കാസ്റ്റേൺ ആവട്ടെ, എന്ത് നമ്മൾ യൂസ് ചെയ്താലും ആ പാത്രം തണുത്ത ശേഷം ഉടനെ അങ്ങ് കഴുകി തുടച്ചു വെച്ചാൽ മതി, പുത്തൻ പോലെ ഇരുന്നോളും. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷം ആവാറായി ഇതെന്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു കോഡുണ്ട്, ഞാൻ അപ്ലൈ ചെയ്ത ഒരു കോഡുണ്ട്, SUM15. അപ്പൊ ആ കോഡ് ഇപ്പം ഉണ്ടോ എന്നറിയത്തില്ല, ഒന്ന് ഇട്ട് നോക്കൂ. അത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതിന്റെ ഒരു കൂപ്പൺ ആണത്, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ പയറും ബാക്കി സാധനങ്ങളും എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റി അത് വഴണ്ട ശേഷം അരപ്പ് ചേർത്ത് അടച്ച് തട്ടിപ്പൊത്തി അടച്ചു വെച്ചു. അതിനുശേഷം അരപ്പ് നല്ലതുപോലെ വെന്തപ്പോ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. പയറിന്റെ വേവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഓൾറെഡി കടുതാളിച്ച് ചെയ്തത് കൊണ്ട് പിന്നീട് കടുതാളിക്കുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കടുതാളിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പയറ് തോരനും റെഡിയായി. ഉച്ചയ്ക്കത്തെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഫോൺ ചെയ്യുന്നുണ്ട്, എന്താ ഈ ഇറങ്ങിയോ ഇറങ്ങിയോ എന്ന്. അപ്പം ഏകദേശം ഒരു വൈകുന്നേര ചായ സമയം ആയപ്പോഴത്തേക്ക് അവരെത്തി. ചായ ഒരു 3 മണി ആയപ്പോഴത്തേക്ക് എത്തി. രണ്ട് ക്യാമറക്കാരാ മത്സരോ? ഉള്ള മലയാളം കൂടെ പറഞ്ഞു പോയടാ. കൊച്ചുവിളിച്ചിട നൂന്നിരി. അവർ വന്നപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് മേടിച്ചോണ്ട് വന്ന അഞ്ചലത്തെ ഒരു ബേക്കറിയിൽ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴും ആ ബേക്കറി കയറിയത് എനിക്ക് കിട്ടാറില്ല, കാരണം പെട്ടെന്ന് തീരുന്ന ഒരു സംഭവമാണ്. അവർ ചെന്നപ്പോൾ അതുണ്ടായിരുന്നു, അങ്ങനെ അതാ മേടിച്ചോണ്ട് വന്നേ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളെ കൊച്ചുമോളെ എന്ന് വിളിച്ചത് ആരൊക്കെ ശ്രദ്ധിച്ചെന്നറിയത്തില്ല. ഞങ്ങൾ വീട്ടിലും ബാക്കിയുള്ള 3 പേരും കൊച്ചുമോളെ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവള് കൊച്ചുമോളും എന്നെ ബെഞ്ചമോനെ എന്നായിരുന്നു വിളിക്കുന്നത് വീട്ടിൽ. ഇങ്ങോട്ട് നോക്കി ചിരി. ഞാൻ അയക്കാൻ പോട്ടെ, ചൂട് സഹിക്കാൻ വയ്യ. ഇവിടെ ഒരാള് ബോംബെ നിന്ന് ലാൻഡ് ചെയ്തപ്പോ തൊട്ട് വെപ്രാളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ചൂട് കാരണം. നാട്ടിലുള്ളവർക്ക് അറിയാം ചൂടിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. അപ്പൊ അതാ അഞ്ച പോയി, ആദ്യം തന്നെ അവർ അഞ്ചലോട്ട് പോയി. ഇനിയിപ്പോ അവിടെ വ്ളോഗിൽ വിശദമായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഇന്നതാ ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച പോണമെന്നും പറഞ്ഞൊക്കെയാ വന്നേ, മിക്കവാറും ശനിയാഴ്ച പോകത്തില്ല. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക്, ആദ്യത്തെ ദിവസം വൈകിട്ടത്തേക്കുള്ള പരിപാടികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുറത്തുനിന്ന് വരുന്നവരുടെ ആദ്യം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് നമ്മുടെ ദേശീയ പലഹാരം പൊറോട്ട. അപ്പോൾ ഇന്ന് പൊറോട്ട പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചു, അതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കണം. കഴിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട, പോളിന് എല്ലാവർക്കും ഇഷ്ടമാണ് പൊറോട്ട. അപ്പോൾ നാട്ടിൽ വന്ന ആദ്യം ഞങ്ങളും ബോംബെയിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പൊറോട്ട കഴിക്കും. അതുകൊണ്ട് തന്നെ ഇതാണ്ട് എന്നെ വിയർത്തൊഴുകുന്ന ഒഴുകക്കം കുതിർന്ന് നിൽക്കുക ഞാൻ. അപ്പോ പൊറോട്ട മേടിക്കണം, അതിന്റെ കറികൾ ഉണ്ടാക്കട്ടെ. ഒന്നും പറയാനില്ലേ നിനക്ക്? എനിക്ക് എനിക്ക് 1-2 പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൈസിന് വയ്യാത്തോണ്ട് എനിക്കൊന്നും അതുപോലുള്ള പനിയല്ലായിരുന്നു പ്രൈസിന് വരുന്നേ. ക്യാൻസൽ ചെയ്യാന്ന് വരെ ചിന്തിച്ചു, പക്ഷെ ക്യാൻസൽ ചെയ്താലോട്ട് പൈസയും പോവും, അതുകൊണ്ട് പിന്നെ ക്യാൻസൽ ചെയ്യും. അവളെ അടുത്ത് തന്നെ ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നെങ്കിൽ ക്യാൻസൽ ചെയ്തേനേം വരത്തില്ലായിരുന്നു. അന്ന് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയി. അങ്ങനെ ഇങ്ങനെ എത്തിയതാ വന്ന കാര്യം പറയണേ. ഞാനും മൊത്തത്തി ശാർദി ചൂപ്പാടായി, ഒരു വല്ലാത്ത യാത്രയായിപ്പോയി. ഒന്നാമത് ക്ലൈമറ്റ് ബോംബെയില് ചൂടുണ്ട്, പക്ഷെ ഇതുപോലെ ഇറിറ്റേറ്റ് ആകുന്ന ഒരു ചൂടല്ല, ഇതുപോലെ ഒഴുകത്തില്ല. ഇവിടെ ഭയങ്കരമാണ്. അപ്പൊ പിള്ളേരകത്ത് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, റൈച്ച മുറ്റത്തിരിക്കുന്നു, ഞങ്ങൾ അടുക്കളയില്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എനിക്ക് 1-2 പേര് കമന്റ് ഇട്ടായിരുന്നു, ബിജി നാട്ടിൽ വരുവാ ബെൻസിലൂടെ കാണാനും കുറെ ദിവസങ്ങൾ കാണുമോ
എന്നൊക്കെ ഞാൻ മറുപടി കൊടുത്തായിരുന്നു. ഇപ്രാവശ്യം എന്റെ കൂടെ അധിക ദിവസം കാണത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ സമയവും അയ്യോ എന്തോ പറഞ്ഞ ക്വാറന്റൈൻ വാക്കുകൾ പോലും മറന്നുപോയി. ക്വാറന്റൈനൊക്കെ ഇരിക്കണമായിരുന്നല്ലോ, വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഒരു മാസത്തെ എത്ര ആയിരുന്നു നിങ്ങളുടെ ക്വാറന്റൈൻ? രണ്ടാഴ്ച ഞങ്ങൾക്കായിരുന്നു, 28 ദിവസം. അപ്പോൾ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെ 2-3 ദിവസം ഇവിടെ കാണും, അത് കഴിഞ്ഞ് 5 പോവും. കുറെ പേര് 5 വസ്തുവിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു കേട്ടോ. പേപ്പർ വർക്ക് നടക്കുന്നു, കുറെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കുറേ ഉണ്ട് സബ്മിറ്റ് ചെയ്യാൻ, ഓരോന്നോരോന്ന് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയൊന്നും അറിയില്ല കേട്ടോ, ഇനി എത്ര നാളെടുക്കുമെന്നൊക്കെ. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ബാക്കി പുറകാലെ കാണിക്കാം. നീ കണ്ടില്ലേ ഓടി എന്റെ വർക്ക് ഏരിയ, എന്റെ വർക്കിംഗ് സ്റ്റേഷൻ? മുറ്റത്തോട്ട് പോയില്ല, കണ്ടില്ലേ? അവള് വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലേ, ചൂടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. ഇവളുടെ കൂട്ടൊരു സ്റ്റവ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇവളുടെ കൂട്ടൊരു സ്റ്റവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. തുളങ്ങാന് വലുതാണല്ലേ. അവിടെ അവള് വീഡിയോ എടുക്കുന്നു, ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്നു. അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ. സർവത്ര വീഡിയോ എടുപ്പ. ഇവിടെ നല്ല ബെഞ്ച്. അപ്പൊ ഇന്ന് നമ്മളൊരു കിഴങ്ങും മുട്ടയൊക്കെ ഇട്ട് ഒരു മപ്പസാണ് വെക്കാൻ പോകുന്നത്. മപ്പസോ പപ്പസോ എങ്ങനെ വേണേലും പറയാം. അപ്പോൾ ഞാൻ കുറെ പാത്രങ്ങൾ മേടിച്ചതിനകത്ത് ഇത് കാണിച്ചില്ലായിരുന്നു. ഇതുവരെ ഇതിനകത്ത് ഞാൻ പാചകം ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ചിക്കൻ കറി വെച്ചു കേട്ടോ, പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇതിനകത്താണേ നമ്മൾ ചെയ്യുന്നത്. കാസ്റ്റ് അയണിന്റെ കടായിയാണേ. അപ്പോൾ നമ്മുടെ കടായി ചൂടായി, അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് വൈകിട്ടത്തേക്കും, നാളെ രാവിലെ ദോശയാണ്. അപ്പം ദോശയ്ക്ക് ചമ്മന്തിക്കറി വേണ്ടവർക്ക് ചമ്മന്തിക്കറി, മുട്ടക്കറി വേണ്ടവർക്ക് മുട്ടക്കറി. മുട്ടക്കറി നല്ല ഇതുണ്ടാക്കിയത കറി. അപ്പം ഇതിനകത്ത് ഒന്ന് പാത്രം ഒന്ന് ചൂട് പിടിച്ചാലേ പെട്ടെന്ന് അങ്ങ് വഴണ്ടും കിട്ടുള്ളു. ഞാൻ മുട്ട പുഴുങ്ങാൻ ഇട്ട് കഴിഞ്ഞാണ് അവള് പറയുന്നത്, എടി ഉരുളക്കിഴങ്ങ് കൂടെ അതിനകത്ത് അങ്ങ് ഇട്ടുകൂടായിരുന്നു, നന്നായിട്ട് പുഴുങ്ങി കിട്ടുമായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ അർത്ഥം, അയ്യോ ശരിയാണല്ലോ, ഞാൻ പിന്നെ സെപ്പറേറ്റ് പുഴുങ്ങിയെടുത്തതാണേ. അപ്പം നമ്മുടെ കറിക്ക് കുറച്ച് തേങ്ങാപ്പാല് വേണം. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് പാലെടുക്കുന്നതിന് കണക്കൊന്നുമില്ല കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് ഒന്നാം പാല് മാറ്റി, അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് രണ്ടാമതും അടിച്ചെടുത്തു, രണ്ടാം പാല് മാറ്റി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് എന്ത് കറിക്കായിക്കോട്ടെ എന്തിനായിക്കോട്ടെ പുഴുങ്ങിയാണ് അവർ ചെയ്യുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ പച്ചയ്ക്ക് അരിഞ്ഞു വെക്കുന്നതും പുഴുങ്ങി ഒന്ന് കറി വെക്കുന്നതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. പുഴുങ്ങിയ ശേഷം കഴിവതും ഇതുകൊണ്ട് പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്യാതെ കൈകൊണ്ട് തന്നെ ഉടച്ചിട്ട് കറികൾ വെക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫ്രിഡ്ജൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ അവരുടെ കയ്യിൽ സ്റ്റോക്കായിരിക്കും. എപ്പോഴാണ് അവർ കൂടുതൽ ഉരുളക്കിഴങ്ങ് ഡെയിലി യൂസിനുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ടിട്ടുള്ള മഹാരാഷ്ട്രൻസ് എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ചിലർ പറയാം അങ്ങനെയൊന്നും അല്ല, അവരങ്ങനെ വെക്കാറില്ല എന്നാണ് പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുള്ള മഹാരാഷ്ട്രൻസ് എപ്പോഴും അവരുടെ കയ്യിൽ ഉരുളം കിഴങ്ങ് സ്റ്റോക്ക് കാണും. അതുപോലെ ബസ്മതി അരിയുടെ ചോറും ഇതും അവരുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് കാണും. എപ്പോഴാണ് റൈസ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള റൈസുകൾ അവർ ചെയ്യാറുണ്ട്. പനീർ ഇട്ടാണെങ്കിലും വെജിറ്റബിൾസ് ഇട്ടാണെങ്കിലും വെറും ഒരു നാരങ്ങാനീര് ഒഴിച്ചാണെങ്കിലും കപ്പലണ്ടി ഇട്ടിട്ടാണെങ്കിലും പല റൈസുകൾ. അപ്പോൾ അവരുടെ കയ്യിൽ റൈസും സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ എന്താണ്, ഉള്ളി ആ സമയത്തേക്ക് നന്നായിട്ട് വയണ്ടായിരുന്നു, അതിനകത്തേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി ഒന്ന് പുഴുങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ. ഇത് അത്രയും പുഴുങ്ങി വന്നിട്ടില്ല, പെട്ടെന്ന് ചെയ്തതാണല്ലോ. ഞാനാണെങ്കിൽ ഓർത്തുമില്ല ആ മുട്ടയുടെ കൂടെ കിട്ടാൽ മതി എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കറി വെച്ചിട്ടില്ലാത്തവരെ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ. ഇതിവിടെ അടുത്ത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തു ഒറിജിനലുമാണേ. ദൂരം മഞ്ഞപ്പൊടിയും ഒക്കെ നമുക്ക് ആവുന്നേ അച്ചാറിനേ ആക്കില്ലാതല്ലേ ഊരിയിടുന്നു. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടു, ഇനിയും ഇച്ചിരി മല്ലിപ്പൊടിയും. പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് എരിവിനൊക്കെ, അതുകൊണ്ട് അധികം പച്ചമുളക് ഇത് സോറി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല.
അളവോട് ചേർക്കാത്തതാണ് നല്ലത്. ഗരം മസാല ഇടുന്നതിനേക്കാളും നല്ലത് ആദ്യം ഇച്ചിരി പട്ട, ഗ്രാമ്പു ഇങ്ങനെയൊക്കെയുള്ള സ്പൈസസ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ മറന്നുപോയി, അതൊന്നും തിരിച്ചിരി ഗരം മസാല ഇട്ട് കപ്പ ബിരിയാണി സൂപ്പർ ആയിരുന്നു. ഇച്ചിരി ഗ്രേവി പോലെ തോണ്ടി കഴിക്കുന്ന രീതിയിലായിരിക്കണം ബിരിയാണി, കട്ടപ്പ ബിരിയാണി. ഇനി ഞാൻ ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണേ. അങ്ങനെ കണക്കൊന്നുമില്ല, ആദ്യ പാല് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. ഒഴിച്ചു കൂടെ വെള്ളം ചേർക്കണം. എല്ലാം വെന്തതാ, കിഴങ്ങും ഉള്ളിയും ഒക്കെ വെന്തതാ. അപ്പോൾ ഇനി ഒത്തിരി നേരം കിടക്കേണ്ട ആവശ്യവും ഇല്ല, ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ചു, മുട്ടയെന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കൂടുതലാണ് ചെയ്തേക്കുന്നത് നാളത്തേക്ക് കൂടെ വേണ്ടവർക്ക് വേണ്ടി. അതനുസരിച്ച് മുട്ടയും കിഴങ്ങും എല്ലാം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ പെട്ടെന്ന് കറി റെഡിയാവും കേട്ടോ. ഉള്ളി ആയാലും ടപ്പ ടപ്പേന്ന് വരേണ്ടത് കിട്ടിയത് നോൺ സ്റ്റിക്കിൻ്റെ. അപ്പം ഇത് വേണ്ടവർക്ക് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം മുട്ടയുമായിട്ടൊക്കെ ഒന്ന് യോജിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ ഒഴിക്കാം. ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുവാണേ. കൊണ്ടുവന്നോ? പിന്നെ എന്ത് സമയം വേണം? ഏകദേശം ഒരു 3-4 മണിക്കൂർ. നിങ്ങൾ ചെയ്തോണ്ടിരുന്നോ? ഞങ്ങള് കഴിച്ചിട്ട് ഞങ്ങള് കയറി കിടക്കാൻ പോകും. ഇത്രയും ലൂസ് ഇട്ട് ഓഫ് ചെയ്യാ, കാരണം നമ്മുടെ കാസ്റ്റ് അയണിന്റെ പാത്രമാണ്, നന്നായിട്ട് ചൂട് പിടിക്കും, ചൂട് വറ്റും ചാറ്. ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ 3-4 മണിക്കൂർ എന്ന് കേട്ട് നിങ്ങൾ ചിന്തിക്കുന്നേ, ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ ഇത്രയും സമയമെന്ന്. ഞങ്ങളെ കളിപ്പിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്കറിയാതെ ഈ സമയം ആവത്തില്ലെന്ന്, എങ്കിലും ഞാൻ ചോദിച്ചതാ. കുറേ ദിവസമായിട്ട് ദിവസം പറയുന്നു അടുക്കളയിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം. അപ്രത്യാവശ്യം ഇത് വർക്ക് ഏരിയ വന്നോണ്ടേ ഒട്ടും കാറ്റകത്തോട്ട് കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ അവളുടെ ആ ചൂടിൻ്റെ വെപ്രാളം കണ്ടിട്ട് ദിവസേനും സഹിക്കാൻ വയ്യാതായി. അങ്ങനെ പെട്ടെന്ന് രാത്രി കൊറിയർ അയക്കാൻ പോയപ്പം പോയിട്ട് വന്ന വഴി, പോളിനെ കൊണ്ടാണ് പോയത്, വന്ന വഴി ഫാൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ പരിപാടികളിലാണ്. പോള് ഭയങ്കര നിർബന്ധം, അതിൻ്റെ ലീഫ് അവന് അതിനകത്ത് ഫിക്സ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രൈസൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, അതിന് പ്രൈസൻ അവിടെ പിണങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫാൻ ഫിറ്റിംഗ് ആണ് അടുക്കളയിൽ. മീനാശാരി, മീനാശാരി ഓരോരുത്തർക്കും പണികൾ കൊടുത്തോണ്ടിരിക്കുന്നു. കുറേ പേർക്ക് കംപ്ലൈൻ്റ് ഉണ്ട് ജോസാം. ജോസാം പഴയതുപോലെ ചിരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല, തമാശ പറയുന്നില്ല, ഭയങ്കര സീരിയസ് ആയി പോയി. അതൊന്നും അല്ല, അത്രയും നേരം എന്തേലുമൊക്കെ പറഞ്ഞു ചിരിച്ചു മറിഞ്ഞൊക്കെ ഇരിക്കുവാന്നല്ലേ. നമ്മള് ക്യാമറയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. മാളത്തിൽ കേറിയ കാറ്റ് പോയ ബലൂണാ പിന്നെ. അപ്പൊ അടുക്കളയിൽ ഒരു ഫാൻ ഫിറ്റിംഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇന്നത്തെ ജോസന്റെ ഹെൽപ്പർമാരായിട്ട് റയിച്ചാനും പോളുമോനും ആയിരുന്നു. റയിച്ചാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പോയി, പോളായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. നോക്കിക്കേ, ഒരു കാര്യങ്ങൾ കാണിക്കുന്ന ഗാലറിയിൽ ഇരുന്ന് കാണാനും ആളുകൾ. ദൈവമേ, ആ പ്രൈസൻ അടങ്ങിയിരിക്കെ ഇനി അതിനെ കൂടെ വിളി പനി പിടിച്ചേ. പോളാൻ മതി കേട്ടോ, ജോസാ മതി, അതിനെ പനി പിടിപ്പിക്കല്ലോ. ജോസാനെ കൂട്ടിന് ആരെങ്കിലും കിട്ടിയാൽ പിന്നെ കൊച്ചു പിള്ളേരെയൊക്കെ കഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെള്ളം ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കുവാണ്. ലാനെ കുളിപ്പിക്കുന്നതാണ്, ജോസാൻ പോളിനെ കുളിപ്പിക്കുന്നു, പോള് ജോസാനെ കുളിപ്പിക്കുന്നു. വന്ന സമയത്തൊക്കെ പൊറോട്ട എങ്ങനെയൊക്കെ കിട്ടിയാലും ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ
നാട്ടില് വന്ന് ഇത്ര നാളായല്ലോ, കഴിച്ച് കഴിച്ച് ശീലമായതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ഏത് നല്ല പൊറോട്ട കിട്ടിയാലും അത്ര ഒരു രുചിയായിട്ട് തോന്നത്തില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് കഴിച്ചത് കേട്ടോ. അവള് പറയുന്നത് യോ എന്ത് രുചിയുണ്ടെന്ന്, ബോംബെ കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും നല്ലത് തന്നെയാണ്. മുറ്റത്തിരുന്നായിരുന്നു കഴിച്ചത് കേട്ടോ, അതൊരു പ്രത്യേക സന്തോഷമാണ്. ആദ്യം ഞാൻ കുറച്ച് വീഡിയോ എടുത്ത ശേഷം എൻ്റെ പാത്രം അവിടെ കാലിയായിട്ടിരിക്കുന്ന ഒരു കസേര അവിടെ ഉണ്ട്, അപ്പോൾ ഇച്ചിരി വീഡിയോ എടുത്തിട്ട് ഞാൻ പോയിരുന്നു കഴിക്കുകയായിരുന്നു. ഒരുമിച്ചിരുന്ന് നല്ലൊരു സന്തോഷമാണ് ഇങ്ങനെ മുറ്റത്തിരുന്ന് കഴിക്കുന്നതൊക്കെ. ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവുണ്ട് എങ്കിൽ കുറേ നേരം ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു, നല്ല സന്തോഷമായിരുന്നു. ജോസാൻ എപ്പോഴും പറയും ആ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മുറ്റത്തിരുന്ന് ഇങ്ങനെ രാത്രിയിലൊക്കെ കഴിക്കാൻ നല്ലതാണല്ലോ എന്ന്. എന്തായാലും അവരുള്ള കുറേ ദിവസങ്ങൾ നല്ല സന്തോഷമായിട്ട് പോയി. അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ ഉടൻ വരാമേ. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.